മാട്ടുകടവിൽ നിന്ന് നേരെ കടവിലെത്താൻ അന്നും ഇന്നും ജംഗാർ തന്നെയാണ് നാട്ടുകാർക്ക് ആശ്രയം. പ്രതീക്ഷ നൽകി പാലത്തിന്റെ തൂണുകൾ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എന്നാൽ തുറവൂർ പമ്പാപാതയുടെ ഭാഗമായുള്ള രണ്ടാമത്തെ പാലം യാഥാർത്ഥ്യമാക്കാനുള്ള കാത്തിരിപ്പിന് നീളം കൂടുകയാണ്. 2011-12 വർഷത്തെ ബജറ്റിലാണ് തുറവൂർ പമ്പ റോഡിനായി 151 കോടി പ്രഖ്യാപിച്ചത്. പദ്ധതിയുടെ ഭാഗമായ തൈക്കാട്ടുശ്ശേരി തുറവൂർ പാലം സമയബന്ധിതമായി പൂർത്തിയാക്കുകയും ചെയ്തു. രണ്ടാമത്തെ പാലമായ നേരേക്കടവ് മാക്കേക്കടവ് പാലത്തിന് 800 മീറ്റർ നീളവും 750 മീറ്റർ കാരേജ് വേയുമാണുള്ളത്. 22 സ്പാനുകൾ സ്മാരകം പോലെ കായലിലുണ്ട്. യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പാലം ഇങ്ങനെ ഇട്ടിട്ട് ആർക്കും യാതൊരു പ്രയോജനമില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇരട്ടി കാശുണ്ടെങ്കിൽ ഇത് തീരുവെന്ന് തോന്നുന്നില്ല. രണ്ടാമത് ഇനി എസ്റ്റിമേറ്റൊക്കെ എടുത്ത് ഇനി ടെൻഡർ വിളിച്ചൊക്കെയാണ് ഈ പാലം ഇനി ശരിയാക്കാൻ പറ്റും. തുറവൂരിൽ നിന്നും ആരംഭിച്ച് തൈക്കാട്ടുശ്ശേരി, ഉദയനാപുരം, വൈക്കം, കടത്തുരുത്തി, പൊൻകുന്നം, എരുമേലി വഴി പമ്പയിലെത്തുന്നതാണ് പാത. ഒട്ടേറെ തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചാണ് പാത കടന്നുപോകുന്നത്. എന്നാൽ അപ്രോച്ച് റോഡിന്റെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് പാലം പണിയും പാതയും അവതാളത്തിലാക്കിയത്. പാലം യാഥാർത്ഥ്യമാക്കുമെന്ന് ജനപ്രതിനിധികൾ ഉറപ്പു നൽകുമ്പോഴും വർഷങ്ങളായി ഇതെത്ര കേട്ടതാ എന്ന മട്ടാണ് നാട്ടുകാർക്ക്. മലനാടും തീരപ്രദേശവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു മത്സ്യമേഖലയും മലയോര കർഷകരുമായിട്ട് ബന്ധിപ്പിക്കുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു റോഡാണെന്നും അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഈ നാടിൻ്റെ സമഗ്ര പുരോഗതിക്ക് വളരെ നന്നായിരിക്കും എന്നുള്ളൊരു ഒരു ആഗ്രഹമൊക്കെ മനസ്സിലുണ്ട്. പക്ഷേ ഇതിങ്ങനെ കിടക്കണ കാണുമ്പോൾ വളരെയധികം സങ്കടം തോന്നാറുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇത് ഒരടി മുന്നോട്ട് പോകാത്തതെന്നുള്ളതിൽ വളരെ ആശങ്കപ്പെടുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ശരിക്കും പറയാൻ സാധിക്കുന്നില്ല. വേമ്പനാട്ടുകായലിന് കുറുകെ ആലപ്പുഴ, കോട്ടയം ജില്ലകളെ ബന്ധിപ്പിക്കുന്നതിലൂടെ നാടിൻ്റെ സമഗ്ര വികസനം കൂടിയായിരുന്നു മാക്കേക്കടവ് നേരേക്കടവ് പാലത്തിലൂടെ ലക്ഷ്യം. എന്നാൽ നിർമ്മാണം തുടങ്ങി 7 വർഷത്തിനിപ്പുറവും പാലത്തിൻ്റെ തൂണുകൾ ഇങ്ങനെ അസ്ഥി പഞ്ചരം പോലെ കിടക്കുകയാണ്. ഇതോടുകൂടി നാട്ടുകാരുടെ യാത്രാ ദുരിതത്തിനും അറുതിയില്ല. ബോണിയം വർഗീസിനൊപ്പം മാക്കേക്കടവിൽ നിന്ന് ജയപ്രകാശ്, മാതൃഭൂമി ന്യൂസ്.